പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M2140 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ M2140 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളൊരു സെർച്ച് ചെയ്യുക. അപ്പോൾ താഴെ കാണിക്കുന്നുണ്ടാവും, അത് ജസ്റ്റ് എൻ്റർ അടിക്കുക അല്ലെങ്കിൽ ഈ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ കുറേ വെബ്സൈറ്റുകൾ കാണാൻ നമുക്ക് സാധിക്കും. അതിൽ ഫസ്റ്റ് കാണുന്ന എപ്സൻ്റെ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പണായി വരും. ഇതാണ് എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമുക്ക് ആദ്യം ഇവിടെ ചെയ്യാനുള്ളൊരു താഴെ കാണുന്ന ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. ഒരിക്കലും പ്രത്യേകം ശ്രദ്ധ, ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്യരുത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിൻഡോസിൻ്റെ വെർഷൻ ഏതാണെന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. കൺഫ്യൂഷൻ വേണ്ട, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത് കാണാൻ കഴിഞ്ഞില്ലേ. ഇങ്ങനെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയതാണ് നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. അത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. ഓക്കെ, പേജ് റീലോഡായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ താഴെ കാണുന്ന ഈ ഡ്രൈവേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ആദ്യം നമ്മൾ ഈ പ്രിൻ്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ചെയ്യണം, എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പ്രിൻ്റർ ഡ്രൈവറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നെക്സ്റ്റ് പേജിലോട്ട് വരും. അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫയൽ ഡൗൺലോഡിംഗ് ആവുന്നത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്താണ്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാറ്റിയതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം, ആ കാര്യം വിട്ടോ വരുത്, എങ്കിൽ മാത്രമേ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എഗ്രി എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ മെത്തേഡ് ഏതാണെന്നുള്ളത് ചോദിക്കും. യെസ് ചോദിച്ചിട്ടുണ്ട്. ഈ മോഡൽ പ്രിൻ്റർ നെറ്റ്വർക്ക് വരുന്ന പ്രിൻ്ററാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്കിലേക്കും സപ്പോർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ USB കണക്ഷൻ വഴിയുള്ള സെറ്റിംഗ്സ് ആണ് കോൺഫിഗറേഷൻ ആണ് കാണിച്ചു തരുന്നത്. USB കണക്ഷൻ എന്നുള്ള ടിക്ക് ചെയ്തതിൻ്റെ ഷോക്ക് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മോട് പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് കേബിൾ വഴി കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, USB കേബിൾ എടുത്താണ് പ്രിൻ്ററിലും കമ്പ്യൂട്ടറിലും കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. ഇത് നമുക്ക് ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ എടുക്കുന്നു. ഇതിൽ കുറേ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നുണ്ടാവും. ഞാൻ കുറേ പ്രിൻ്റർ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് അത്, നിങ്ങളതിൽ അത്ര ലിസ്റ്റ് ഒന്നും കാണിക്കൂല. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺസ്പെസിഫൈഡ് എന്നാണ്. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് പ്രിൻറ്റേഴ്സാണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ റൈറ്റ് ബട്ടൺ നിൽക്കുകയാണ്, ജസ്റ്റ് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ ഈ താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് ചെല്ലുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ പ്രിൻ്ററിൽ പ്രിൻ്റർ കമാൻഡ് വന്നിട്ടുണ്ടാവും, നമ്മൾ പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഈ മെസ്സേജ് വന്നാൽ ടിക്ക് ചെയ്തതിന് ശേഷം ഡിക്ലൈൻ എന്നുള്ളത് കൊടുക്കാൻ മറക്കരുത്. യെസ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.